ഇവർ ഈ എത്തി നോക്കി കാണുന്നതേ ഇവിടെ സ്ഥിരമായിട്ട് നടക്കുന്ന ചവിട്ട് നാടകത്തിലെ ഒരു സീനാണ്. സൂപ്രണ്ടും കെയർ ടേക്കറുമാണ് മെയിൻ, മറ്റ് കഥാപാത്രങ്ങളാവുന്നത് ഞങ്ങൾ. മുട്ടനിടിയായിരുന്നു സാർ, എല്ലു പൊട്ടിയോൻ്റെ ഒച്ച കേട്ടോ എന്നൊരു ഡൗട്ട്. ഇന്നലത്തെ ഇവരെ ഇടി വെച്ച് നോക്കുമ്പേ ഇവർക്ക് നല്ല പുരോഗതി ഉണ്ട്. ഇങ്ങനെ പോയാലേ ഇവരിവിടെ തന്നെ തമ്മിൽ തല്ലി ചാവും. ചാവട്ടടോ, അതോടെ തീരില്ലേ തലവേദന. തെരുവിൽ എത്ര പട്ടികൾ കടിച്ചു കയറിച്ചാവുന്നു, ആരെങ്കിലും തിരിഞ്ഞു നോക്കാറുണ്ടോ? ഇതിപ്പോ ഗതികേടിന് നമ്മുടെ ഡ്യൂട്ടിയായി പോയില്ലേ? ഇത് തുടങ്ങി വെച്ചതേ ഇവനാ രാജു. നല്ല കാഞ്ഞ വിത്താണ് സാറേ, ഇങ്ങനെ പോയാലേ ഈ ഹോമ് ഹോമ കൊണ്ടായി മാറും, അമ്മക്കും കിട്ടും പണി. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല സാറേ. ഇവന്മാരെ നന്നാക്കാൻ നിന്നാ, നമ്മൾ വടക്കാവത്തേ ഉള്ളൂ. ഒക്കെ പഴച്ച വയറ്റിൽ ജനിച്ചതല്ലേ. എടുക്കട്ടെ, എടുക്ക്. നിന്റെ വില്ലത്തരങ്ങൾ അനന്തമായി നീളുകയാണല്ലോ. എന്താ ഇയാള് ദേ തുടങ്ങി, ഇടക്കിടക്ക് കിട്ടണമുണ്ട് ഞങ്ങൾക്ക് ഇത് പുത്തിരിയൊന്നുമല്ല. ഇതിനൊരു അവസാനം വേണ്ടേ? പണി തന്ന അടങ്ങൂ എന്നുള്ളതാണെങ്കിൽ നിനക്ക് ഒറ്റയ്ക്ക് ഞാനൊരു റൂം തരാം, നിനക്കത് കിടന്ന് പൂണ്ട് വിളയാടാം. സൂര്യപ്രകാശം പോലും കാണാതെ അതിൽ കിടന്ന് നിറയിക്കണോ? ആ നന്നാവില്ലെന്ന് സ്വയം തീരുമാനിച്ചാൽ പിന്നെ ദൈവം തമ്പരാൻ വിചാരിച്ചാലും രക്ഷയില്ലെന്ന് നിന്നെ കാണുമ്പോഴാണ് എനിക്ക് ബോധ്യമാവുന്നത്. മൊട്ടേന്ന് വിരിഞ്ഞപ്പോഴേ തുടങ്ങി കള്ളും കഞ്ചാവ് കച്ചോടും. നിന്നെ സ്പെഷ്യൽ ഹോമിലേക്ക് അയച്ച അമ്മമാർ വിചാരിച്ചു ഇവിടെ വന്നാൽ നീ അങ്ങ് നന്നായി പോവുമെന്ന്. നിന്നെ ഇതുപോലെ തിരിച്ചയക്കാനും ഞാൻ വിചാരിച്ചാൽ മതി. ഇത് നിനക്കുള്ള ലാസ്റ്റ് വാണിംഗ. ഉണ്ടി പൊള്ളിക്കാൻ തയ്യാറായിക്കോ. ഒറ്റ നിന്റെ സ്വഭാവം കൊള്ളില്ല, വെടക്കായി പോണ്ടെന്ന് വിചാരിച്ചിത്തിരി സ്നേഹം കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അതിനിറ്റ് താല്പര്യമില്ല. എങ്ങനെ നന്നാവാനാ? ഈ തൊഴുത്തിലല്ലേ വളരുന്നത്, വൃത്തിയട്ട സാധനങ്ങൾ. നന്നാക്കാൻ പോകുമ്പോ തൊഴുത്തിൽ നിന്ന് ചവിട്ട് കൊള്ളാണ്ട് നോക്കണേ സുഖണ. ഞാൻ ഇന്നു മുതൽ നല്ല കുട്ടിയാണ്. ഞാൻ ഇന്നു മുതൽ തെറി പറയില്ല. അഴിക്കണ്ടാ, നിനക്ക് നന്നായി ചേരുന്നുണ്ട്. ഒന്ന് പോടാ. അതേ എന്നും മര തല്ലി മേടിച്ച് ഇവിടെ തന്നെ കഴിയാന്നാണ് നിങ്ങളൊക്കെ വിചാരം? എടാ നമ്മുടെ കുണ്ടി പഴിപ്പിക്കാനാണ് ഇവിടുത്തെ ഏമ്മമാർക്ക് ശമ്പളം കൊടുക്കണത്. ഏ ഈ മതിൽ കടന്നു കിട്ടിയാ നമ്മ രക്ഷപ്പെട്ടു വെച്ചാനെ. അല്ല ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാനാ? രക്ഷപ്പെട്ട് നമ്മൾ ഇങ്ങോട്ട് പോവാനാ? ഇതിലും വലിയ ജയിലിൽ നിന്ന് ആളുകൾ കാണാനല്ലേ, അതിനൊക്കെ വഴിയുണ്ടാവും അല്ലേ? വഴിയില്ലെങ്കിൽ ഉണ്ടാക്കണം. പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മളും നമ്മുടെ ജീവിതവും. അവിടെ സൂപ്രണ്ടില്ല, ചന്തി വഴിപ്പിക്കുന്ന ചോറിലും ഇല്ല. പുറത്തെത്തിയിട്ട് വേണം എനിക്കൊന്ന് ശ്വാസം വിടാൻ. പുറത്തെത്തണവരെ ശ്വാസം പിടിച്ചേക്കാം, ചത്തുപോടപടെ. ഇവിടുന്ന് ചാടിയിട്ട് വേണം ഒരു സിനിമാക്കാരനാവാൻ, ആ വിജയിനെ പോലെ ആവണം. ഓ പിന്നൊരു അടിച്ചുപൊളി ജീവിതം അല്ലടാ. പിന്നെ നിന്നെ അങ്ങാത്തതിൻ്റെ പുറത്ത് സിനിമാക്കാരിക്ക് ഊന്നിക്കല്ലേ, ഒന്ന് പോടാപ്പ. എനിക്ക് കുറെ കാശുണ്ടാക്കണം, എന്നിട്ട് വേണം എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയ കൊച്ചാപ്പട മുമ്പിൽ ചെന്നൊന്ന് നിൽക്കാൻ. ചെമ്പുണ്ടാക്കണ പേടിയേ, പക്ഷെ ഒന്ന് വിചാരിക്കണം. ആ